ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ജേസൺ, ജെ ജെ ടിപ്സ് എന്നുള്ള എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്, അതായത് നമ്മുടെ എല്ലാവരും നാട്ടിൽ കാണും, പ്രായമായ അമ്മച്ചിമാർ വീടില്ലാതെ എല്ലാ നാട്ടിലും ഉണ്ട്, അങ്ങനെ ആൾക്കാർ കാണുന്നത് പടുത വലിച്ചു കെട്ടി ഒക്കെ താമസിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് സർക്കാർ വീട് വെക്കാൻ വേണ്ടി 4 ലക്ഷം രൂപ വരെ ധനസഹായം കൊടുക്കും. ആ പദ്ധതിയുടെ പേരാണ് ഇമ്പിച്ചി ബാവ ഭവന പദ്ധതി. അതായത് നമ്മുടെ ഈ മാസം ഒരുപാട് മന്ത്രിസഭയിൽ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയായിരുന്ന ഇമ്പിച്ചി ബാവ, അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഇമ്പിച്ചി ബാവ ഭവന പദ്ധതി. അപ്പോൾ ഇത് ആർക്കൊക്കെ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ബെൽബട്ടൺ അമർത്തിയേക്കണം. അങ്ങനെ തുടർന്നുള്ള വീഡിയോ ആയിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് സബ്ജക്റ്റിലേക്ക് വരാം. ഇമ്പിച്ചി ബാവ ഭവന പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിധവകൾ, ആരാരും ഇല്ലാതെ ഉപേക്ഷിക്കപ്പെട്ട ആൾക്കാർ, അതുപോലെ വിവാഹം ഒന്നും ഏർപ്പെടുത്തിയ സ്ത്രീകൾ, സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണിത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ 4 ലക്ഷം രൂപ നമുക്ക് കിട്ടും, അത് തിരിച്ചടയ്ക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഇത് ആർക്കൊക്കെ അപേക്ഷിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് നിലവിൽ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ക്രിസ്ത്യൻ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്കായിരിക്കണം. അതുപോലെ നിലവിൽ 2.5 സെൻറ്റ് സ്ഥലമെങ്കിലും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ 2.5 സെൻറ്റോ അല്ലെങ്കിൽ അത് ഏറ്റവും കൂടുതൽ 25 സെൻറ്റോ, അതിൽ കൂടുതൽ ഉണ്ടാകാൻ പാടില്ല. പിന്നെ കുടുംബത്തിൻ്റെ ഏക വരുമാനദായി ആയിരിക്കണം അപേക്ഷിക്കുന്ന ആൾ. അതുപോലെ തന്നെ വേറെ നേരത്തെ ഏജൻസികളിൽ നിന്നും പൈസ ഈ ഭവന നിർമ്മാണത്തിന് മേടിച്ചിട്ടുണ്ടാകാൻ പാടില്ല. അപ്പോൾ ഇത്ര സംഭവങ്ങളുണ്ടെങ്കിൽ നമുക്കിതിന് അപേക്ഷിക്കാൻ സാധിക്കും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരഞ്ഞെടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ മുൻഗണനാക്രമം വരിക എന്ന് പറഞ്ഞാൽ, ഒന്ന് ബി പി എൽ ലിസ്റ്റ് പെട്ടവർ, അതുപോലെ തന്നെ അംഗവൈല്യങ്ങൾ എന്തെങ്കിലും ഉള്ളവർ, അതുപോലെ അവർക്കോ അല്ലെങ്കിൽ അവരുടെ മക്കൾക്കോ അങ്ങനെ അംഗവൈല്യങ്ങൾ എന്തെങ്കിലും ഉള്ളവർ, അങ്ങനെയൊക്കെയുള്ള മുൻഗണനാക്രമം നോക്കിയാണ് ഇതിലേക്ക് സെലക്ട് ചെയ്യുന്നത്. ഇതിന് അപേക്ഷിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എല്ലാ കളക്ട്രേറ്റുകളിലും ന്യൂനപക്ഷ സെല്ല് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ന്യൂനപക്ഷ സെല്ലിലാണ് ഇതിന് അപേക്ഷ കൊടുക്കേണ്ടത്. അപ്പോൾ മാർച്ച് മാസം കഴിയുമ്പോൾ അപേക്ഷ സ്വീകരിച്ചുകൊള്ളാനായിട്ട് ഗവൺമെൻറ്റിൽ നിന്ന് ഓർഡർ വന്നു കഴിയുമ്പോഴാണ് ഈ അപേക്ഷ സ്വീകരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ പ്രായമായ ആളുകളുണ്ടെങ്കിൽ, സ്ത്രീകളുണ്ടെങ്കിൽ അവരോട് പറയുക ഇങ്ങനെ സംഭവം ഉണ്ടെന്ന്. അപ്പോൾ അപ്പോൾ ഇതിൻ്റെ തന്നെ ഭാഗമായിട്ട് വേറൊരു സ്കീമും കൂടെ ഉണ്ട്. അതായത് ഭവനം വീട് മെയിൻ്റനൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 50,000 രൂപ കിട്ടും, അതും തിരിച്ചടയ്ക്കേണ്ട കാര്യമില്ല. അതും നമുക്ക് കാജുവലിറ്റീസ് ഒക്കെ ഈ പറയുന്ന പോലെ തന്നെയാണ്, വിധവയായിരിക്കണം. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഇപ്പോൾ വീട് മെയിൻ്റനൻസ് എന്ന് പറയുമ്പോൾ വയറിങ്, പ്ലംബിങ്, സാനിറ്റേഷൻ, അതുപോലെ ബ്ലാസ്റ്റ് ചെയ്യാൻ, വീട് ബ്ലാസ്റ്റ് ചെയ്യാൻ, അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ട്. വീട് മെയിൻ്റനൻസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടി 50,000 രൂപ കിട്ടും. അപ്പോൾ വളരെ നല്ല പദ്ധതിയാണ്, തിരിച്ചടയ്ക്കേണ്ട കാര്യമില്ല. പാവപ്പെട്ട അമ്മമാർക്കൊക്കെ വളരെ സഹായകരമാണ്. അപ്പം ഈ ഒരു ചെറിയ കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അപ്പം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ യൂട്യൂബ് ചാനൽ ആരും ഇങ്ങനെ പ്രായമുള്ള ആളുകൾ കാണണമെന്നില്ല. അപ്പം നിങ്ങൾ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറയുക, അവർക്കും വലിയ സഹായമായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.